ഇപ്പൊ കേരളത്തിൽ എവിടെ നോക്കിയാലും ചർച്ച ചെയ്യപ്പെടുന്നത് ഈ ചാണാക്കുഴിയിലേക്ക് ചാടിയിട്ടുള്ള പത്മജയെ കുറിച്ചിട്ടാണല്ലോ എല്ലാവരും സംസാരിക്കുന്നത്. അപ്പൊ നമ്മുടെ ഈ പത്മജ വേണുഗോപാലൻ ഈ കുഴിയിലേക്ക് ചാടിയതിനു ശേഷം കേരളത്തിലെ പൊതുബോധമുള്ള സ്ത്രീകൾ പത്മജയ്ക്കെതിരെ അതിരൂക്ഷമായ ഭാഷയിൽ വിമർശിച്ചുകൊണ്ടൊക്കെ പല സ്ഥലത്തും പല പ്രസ്താവനകളൊക്കെ നടത്തുന്നുണ്ട്. ഇപ്പൊ രാഹുൽ മാങ്കൂട്ടത്താണെങ്കിൽ പോലും കിടിലനൊരു മറുപടിയാണ് പത്മജയ്ക്ക് കൊടുത്തിട്ടുള്ളത്. പത്മജയോട് കുറെ ആൾക്കാർ വന്നിട്ട് ചോദിക്കുന്നു, ഇപ്പൊ ചേട്ടൻ തൃശ്ശൂർ മത്സരിക്കുന്നു, അതുകൊണ്ട് പിന്തുണ അല്ല, ചേട്ടൻ തൃശ്ശൂർ മത്സരിച്ചാലും ജയിക്കേണ്ടത് അവിടെ ചാണകഗോപി തന്നെയാണ്, അതിനകത്ത് യാതൊരു സംശയവുമില്ല, അദ്ദേഹം ജയിക്കുകയും ചെയ്യും എന്ന് പറയണമെന്നുണ്ടെങ്കിൽ എന്ത് ഉളുപ്പുണ്ട് ഇവർക്കൊക്കെ ഇത് പറയാൻ, എന്ത് മാനാഭിമാനമുണ്ട് ഇവർക്ക് പറയാൻ. ഇവരുടെ ഒരു ഇന്റർവ്യൂ ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടിരുന്നു, അതിനകത്ത് ഈ ആശ്മിയോട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതായത്, ഞാൻ ജനിച്ചത് കോൺഗ്രസ് കുടുംബത്തിലാണ്, എൻ്റെ അച്ഛനോട് പല കോൺഗ്രസിൻ്റെ നേതാക്കന്മാരും വേണ്ടാത്തരം കാണിച്ചിട്ടുണ്ട്, പക്ഷേ എന്ന് വിചാരിച്ചിട്ടൊന്നും ഞങ്ങൾ കോൺഗ്രസ് വിട്ട് ഇതുവരെ പോയിട്ടില്ല. മരിക്കുകയാണെങ്കിലും ഈ കോൺഗ്രസിൽ നിന്ന് തന്നെ മരിക്കത്തുള്ളൂ. ഇനി അങ്ങനെ ഒരു രാഷ്ട്രീയം എനിക്ക് വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ അത് ഉപേക്ഷിച്ച് ഞാൻ വീട്ടിലിരിക്കും എന്ന് പറഞ്ഞ് ഏതാണ്ട് ദിവസങ്ങൾ കഴിയുമ്പോഴാണ് ഈ പറയുന്ന സാധനം ഈ ചാണാക്കുഴിയിലേക്ക് ചാടിയത്. പല കോൺഗ്രസിൻ്റെ വനിതാ നേതാക്കന്മാരൊക്കെ ഇപ്പം ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടുന്നുണ്ട്. കാരണം ഇവരുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരിയായിട്ടുള്ള ഒരാളും ഒരു പോസ്റ്റ് ഇടുന്നുണ്ട്. ഇ ഡി എ ഭയന്നിട്ടാണ് ഇവർ ഇതിനകത്തേക്ക് കയറിയത്. പിന്നെ അപ്പം നമുക്കറിയാമല്ലോ ഇതിൻ്റെ പിന്നിലേക്ക് ഒരുപാട് കളികളുണ്ട്. കാരണം കേരളത്തിൽ ഈ പൊട്ടിയതും ചളിങ്ങിയതും ആർക്കും വേണ്ടാത്തതും സെപ്റ്റിക് ടാങ്കുകളെയൊക്കെ മൊത്തത്തിൽ ഇങ്ങനെ ആവാഹിച്ചെടുക്കുന്ന ഒരു വിഴുപ്പ് പാഠമായിട്ട് മാറിയിരിക്കുകയാണ് കേരളത്തിലെ ബി ജെ പിയും കേന്ദ്രത്തിൻ്റെ ബി ജെ പിയും. കാരണം പ്രലോഭനങ്ങളിലും വിരട്ടിയും ഒക്കെയാണ് ഇവർ ഈ സാധനങ്ങളൊക്കെ വരുതിക്ക് വരുന്നത്. കാരണം പണ്ട് അധികാരത്തിലിരുന്ന സമയത്ത് ചില തെമ്മാടിത്തരങ്ങളൊക്കെ കാണിച്ചിട്ടുണ്ട്. ടോം വടക്കനെ കുറിച്ചിട്ട് എനിക്ക് പറയാതിരിക്കാൻ പറ്റും. കാരണം ടോം വടക്കൻ എന്ന് പറഞ്ഞാൽ സോണിയാഗാന്ധിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരനായിരുന്നു. അപ്പം അദ്ദേഹത്തിനറിയാം കേരളത്തിലെ രാഷ്ട്രീയ നേതാക്കന്മാർ ആരൊക്കെ ഏതൊക്കെ തലങ്ങളിൽ പ്രവർത്തിച്ചിട്ടുണ്ട്, ഏതൊക്കെ തലങ്ങളിൽ ഇവരെ പിടിച്ചാൽ കിട്ടുമെന്നുള്ള അറിയാം. അപ്പം അത് കൃത്യമായിട്ട് കേന്ദ്ര ഘടകത്തിനോട് കേരള ഘടകത്തിനോട് ഇദ്ദേഹം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ 2024 ഇലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം ഓരോരുത്തർ ഇങ്ങനെ ചൂണ്ടയിടുന്നത്. ഇപ്പം ഏകദേശം 4 വരുന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന ആൾക്കാർ ബി ജെ പിയിലേക്ക് കയറിയിട്ടുണ്ട്. അതിൽ 3 സ്ഥാനാർത്ഥിയായിട്ട് ഓൾറെഡി നിൽപ്പുണ്ട്. ഇപ്പം ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വരുന്നൊരു വാർത്ത എന്ന് പറഞ്ഞാൽ സി പി എമ്മിൻ്റെ ഒരു പഴയ എം എൽ എ ആയിട്ടുണ്ടായിരുന്ന ഒരാൾ കൊല്ലത്താണെന്ന് തോന്നുന്നു, അദ്ദേഹവും ഇപ്പം ബി ജെ പിയിൽ ചേക്കേറിയിരിക്കുന്നു പറയാം. അപ്പം ഈ രണ്ട് വിഭാഗത്തിൽ നിന്നും ബി ജെ പിയിലേക്ക് ആൾക്കാർ വരുന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സൂക്ഷിക്കേണ്ട സമയം അധികരിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. കാരണം കേരളത്തിൽ അധികം ഇല്ലെങ്കിൽ പോലും കേന്ദ്രത്തിലെ ആ ഇതെങ്കിലും കണ്ടിട്ട് നമ്മൾ കേരളത്തിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പത്മജ വേണുഗോപാൽ ഇത് പോയത് കൊണ്ടൊന്നും ഇവിടെ ഒരു പുല്ല് സംഭവിക്കാനൊന്നും പോകുന്നില്ല. ബി ജെ പിക്ക് വലിയ ഗുണവും ഉണ്ടാകാൻ പോകുന്നില്ല. കാരണം സീ സകല പൊട്ടിയതും ചീഞ്ഞതും അളിഞ്ഞതും ഒക്കെ ഇതിനകത്ത് വന്ന് കയറുന്നു കഴിഞ്ഞാൽ പിന്നെ ഇതിനകത്ത് എന്താണ് ഉണ്ടാകുന്നതെന്ന് അറിയില്ല. എന്തായാലും ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ സുരേഷ് ഗോപി നിൽക്കുന്ന തൃശ്ശൂർ മണ്ഡലത്തിൽ കരുത്തനായിട്ടുള്ള ഒരു സാരഥിയെ തന്നെയാണ് ഇപ്പൊ തൃശ്ശൂരുകാർ എടുത്തിരിക്കുന്നത്. കാരണം കെ മുരളീധരൻ, അദ്ദേഹം അച്ഛന്റെ അതേ കൂർമ്മ ബുദ്ധിയും രാഷ്ട്രീയ ദീർഘവീക്ഷണമൊക്കെ ഉള്ള ഒരു മനുഷ്യൻ തന്നെയാണ്. അദ്ദേഹം പല പ്രാവശ്യവും ബി ജെ പിയുടെ പല വ്യക്താക്കളെയും പല സ്ഥലത്ത് നിന്ന് തോപ്പിച്ച പാരമ്പര്യമുണ്ട് അദ്ദേഹത്തിന്. അതുകൊണ്ട് ഈ കെ മുരളീധരന്റെ ഒരു രംഗപ്രവേശനം അത് സുരേഷ് ഗോപിയുടെയും അണികളുടെ ഇടയിലേക്കൊക്കെ ഒരു ഒരു ചലനം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ പറ്റത്തില്ല. ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് ഈ പത്മജ ബി ജെ പിയിലേക്ക് ചാടിയതുമായിട്ട് ബന്ധപ്പെട്ട് പത്രപ്രവർത്തകർ നമ്മുടെ മുരളീധരനോട് ചോദിക്കുമ്പോൾ മുരളീധരൻ പറയുന്ന ഒരു കാര്യമുണ്ട്, അതൊന്ന് കേട്ടു വെക്കണം. കാരണം ഈ അച്ഛന്റെ കുഴിമാടത്തിന്റെ അവിടെ നിന്നും സംഘികളെ 7 പോലും ഞങ്ങൾ അടുപ്പിക്കില്ല, ഒന്ന് കേട്ടു നോക്കാം. പോവാ. അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. കാരണം വർഗീയ കക്ഷിയുടെ കൂടെ പോയത് കൊണ്ട് അച്ഛന്റെ ആത്മാവ് പൊറുക്കില്ല. അതുകൊണ്ട് തന്നെയാണ് ഞാൻ പറഞ്ഞത് എല്ലാ ബന്ധങ്ങളും അവസാനിച്ചിരിക്കും. അതിൽ കൂടുതലൊന്നും പറയാനില്ല. അല്ലാതെ കുടുംബത്തിലെ സഹോദരി സൈനിപ്പം അങ്ങനത്തെ യാതൊരു സ്നേഹവും, പിന്നെ സ്വത്ത് കർക്കൊന്നും ഞങ്ങൾ തമ്മിലില്ല. അച്ഛൻ അങ്ങനെ അധികം സമ്പാദിച്ചു തന്നിട്ടില്ല. അച്ഛൻ സമ്പാദിച്ചൊക്കെ എല്ലാവർക്കും ആയിട്ട് തന്നിട്ടുണ്ട്. സ്വത്ത് കറക്കുമില്ല, ഒരു തർക്കവുമില്ല. പക്ഷേ പാർട്ടിയെ ഒരു ഘട്ടത്തിൽ ചതിച്ചവരുമായിട്ട് അത് സഹോദരിയാണെങ്കിൽ ഇനിയൊരു കോംപ്രമൈസ് ഇല്ല. എങ്ങനെ 1% പോലും അവകാശപ്പെടാൻ പറ്റില്ല. 1% പോലും അദ്ദേഹം അന്ത്യവിശ്രമം കൊള്ളുന്ന സ്ഥലത്ത് സംഖ്യകൾ നിരങ്ങാൻ ഞങ്ങൾ സമ്മതിക്കില്ല. ഒറ്റഘട്ടമായി ഞങ്ങൾ അക്കാര്യത്തിൽ ഒരുമിച്ച് നിൽക്കും. സീനുകളൊക്കെ ഉണ്ടായിക്കോട്ടെ, പക്ഷേ ബന്ധം ഞാൻ പറഞ്ഞ പോലെ ആ ബന്ധം ഇനിയില്ല. അത് നല്ല കാര്യമാണ്. മത്സരിച്ചാൽ സംഭവം നോട്ടയ്ക്കാണോ കിട്ടുക, ബി ജെ പിക്കാണോ കിട്ടുക, അന്ന് നമുക്ക് കാണാം. മുരളീധരന്റെ വാക്കുകൾ കേട്ടല്ലേ, കണ്ട സംഖ്യകൾ കയറി നിരങ്ങാനുള്ള സ്ഥലമല്ല എൻ്റെ അച്ഛൻ്റെ ശവകുടീരം. അവിടെ വന്ന് പുഷ്പാർച്ചനയൊക്കെ നടത്തിയാൽ അത് നേരിടേണ്ട രീതിയിൽ തന്നെ ഞാൻ നേരിട്ടോളാം.
കാരണം സംഖ്യകൾക്ക് അവിടെ വരേണ്ട കാര്യമില്ല. കാരണം എൻ്റെ അച്ഛൻ്റെ ആത്മാവ് ഈ സംഖ്യകളോട് പൊറുക്കത്തില്ല, അല്ലെങ്കിൽ ഈ സംഖി പാളയത്തിലേക്ക് പോയിട്ടുള്ള പത്മജയോട് പൊറുക്കില്ല എന്ന് തന്നെയാണ് പച്ചക്കയാൾ പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും രാഷ്ട്രീയം എന്ന് പറയുന്നത് രണ്ടും ഘട്ട പരിപാടിയാണെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. കാരണം ഇവിടെ നിൽക്കും, അവിടെ നിൽക്കും. കഴിഞ്ഞ ദിവസം ശോഭാ സുരേന്ദ്രൻ ആലപ്പുഴയിൽ നടത്തിയ ഒരു പ്രസ്താവന പറഞ്ഞു, അതായത് ഈ പത്മജ വന്നതിന് ശേഷം ശോഭാ സുരേന്ദ്രനോട് ചില പത്രക്കാർ ചോദിച്ചപ്പോഴത്തേക്ക് ഈ മുരളീധരൻ ഇതിനെക്കുറിച്ചിട്ട് ഒരു കമൻ്റ് ഇട്ടിട്ടുണ്ടോ എന്ന് പറയുമ്പോഴത്തേക്ക് ശോഭ പറഞ്ഞൊരു കാര്യം ഒരു പക്ഷേ നിങ്ങൾ എല്ലാവരും കേട്ട് കാണും. കാരണം അവർ പറഞ്ഞത് ഇനി ഞാൻ മുരളീധർ ജി എന്ന് വിളിക്കേണ്ടി വന്നാലോ, അതുകൊണ്ട് ശക്തമായ രീതിയിലൊന്നും ഞാൻ ഇതിനെ പിന്നെ ഒരു മറുപടി പറയുന്നില്ല, ചിലപ്പോൾ ഞാൻ മുരളീധരൻ ജി എന്ന് വിളിക്കേണ്ട ഒരു സാഹചര്യം വന്നു പോകും എന്നാണ് പറയുന്നത്. കോൺഗ്രസ്സിലെ പല നേതാക്കന്മാരും ഇതുപോലെ ചാടാനും റെഡിയായിട്ട് നിൽക്കുന്നതാണെന്ന് അവർക്ക് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ അവരങ്ങനെ പറഞ്ഞത്. ഇനിയിപ്പം പത്മജ പോകത്തില്ല അല്ലെങ്കിൽ പത്മജ പോകുമെന്നൊന്നും ഇവിടുത്തെ ആരും പ്രതീക്ഷിച്ചിരുന്നതല്ലോ. കാരണം കഴിഞ്ഞ ഒരു മാസത്തിന് മുമ്പുള്ള പല ഇൻ്റർവ്യൂവിലും പത്മജ പറഞ്ഞത് ഞാൻ കോൺഗ്രസ്സുകാരിയാണ്, എൻ്റെ അച്ഛൻ കോൺഗ്രസിൻ്റെ പാരമ്പര്യമാണ്, അതുകൊണ്ട് ഞാൻ മരിക്കുന്നത് ഈ കോൺഗ്രസ് കുടുംബത്തിൽ ഈ കോൺഗ്രസ് പാരമ്പര്യത്തിൽ നിന്നായിരിക്കും, അല്ലാതെ ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടിയിലേക്കും പോകില്ല, ഞാൻ അഥവാ രാഷ്ട്രീയം മടുത്തു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ വീട്ടിൽ സ്വസ്ഥമായിട്ട് ഒതുങ്ങിക്കൂടും എന്ന് പറഞ്ഞ ഇവരാണ് കേരളത്തിലെ ഇവർക്ക് വോട്ട് ചെയ്തിട്ടുള്ള പൊതുസമൂഹത്തോടും സ്ത്രീകളടക്കം അവരെ അപമാനിച്ചുകൊണ്ട് ഈ ചാണാക്കുഴിയിലേക്ക് ഇവരെടുത്ത് ചാടിയിരിക്കുന്നത്. എന്താണേലും കുഴിയിലേക്ക് ചാടുന്നവരുടെ അവസ്ഥ എന്താണെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്, ഇതിനു മുമ്പും കണ്ടിട്ടുണ്ട്. കുഴി ചാടുന്നവരുടെ അവസ്ഥ അത് അധോഗതി എന്നേ പറയാൻ പറ്റത്തുള്ളൂ. ഇതോടുകൂടി ഈ കേരളത്തിലെ പൊട്ടിയതും ചളിങ്ങിയതുമായിട്ടുള്ള ഒട്ടുമിക്ക വേസ്റ്റുകളെയും ഈ പറയുന്ന ബി ജെ പി വിലയ്ക്കും അതോടൊപ്പം തന്നെ പ്രലോഭനങ്ങൾ കൊടുത്തും ഒക്കെ വരുതിക്ക് നിർത്താൻ ഇവർക്ക് സാധിച്ചിട്ടുണ്ടെങ്കിലും കേരളത്തിലെ പൊതുബോധമുള്ള രാഷ്ട്രീയ ബോധമുള്ള ജനങ്ങൾ ഈ പറയുന്ന വിഴുപ്പ് ചാലിനെ എന്ന താമര, ഈ വർഗീയ താമരയെ കേരളത്തിൽ വിരിയിക്കാൻ അനുവദിക്കത്തില്ല എന്ന് തന്നെയാണ് നമ്മളുടെയൊക്കെ ഒരു വിലയിരുത്തൽ. എന്താണെങ്കിലും നമുക്കിനി വരും ദിവസങ്ങൾ അത് രാഷ്ട്രീയത്തിൽ ഒരുപാട് കോലാഹലങ്ങൾ സൃഷ്ടിക്കുന്ന ചില സംഭവ വികാസങ്ങൾ ഇനി മുന്നോട്ടും അങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നാണ് നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒട്ടുമിക്ക വാർത്തകളും നമ്മൾ നമ്മുടെ ചാനലിലൂടെ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങൾ ഇതുവരെ തന്നിട്ടുള്ള ഈ സപ്പോർട്ടും തുടർന്ന് അങ്ങോട്ടും ഉണ്ടാകണം. അപ്പം ഞാൻ പല വീഡിയോകളിലും ഞാൻ നിങ്ങളടുത്ത് പറഞ്ഞിട്ടുണ്ട് നമ്മളുടെ ചാരിറ്റിയുടെ കാര്യത്തെക്കുറിച്ചിട്ടൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതെല്ലാം നമ്മൾ വേണ്ട രീതിയിൽ തന്നെ നമ്മൾ ചെയ്യുന്നുമുണ്ട്. അപ്പം നിങ്ങളുടെ അറിവിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളാ കഴിയുന്ന ചെറിയ സഹായങ്ങൾ നമ്മൾ എത്തിച്ചു കൊടുക്കും. അത് കമൻ്റായിട്ട് നിങ്ങൾ ഞങ്ങളുടെ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, നമ്പറായിട്ടോ അല്ലെങ്കിൽ സ്ഥലമായിട്ടോ ഒക്കെ അറിയിക്കുക, തീർച്ചയായിട്ടും പരിഗണിക്കുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മറ്റുള്ളവരിൽ കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാമെന്ന ശുഭപ്രതീക്ഷ നിങ്ങളുടെയൊക്കെ സ്വന്തം മിനി സ്റ്റു എൻ്റർടൈൻമെൻറ്റ്.